എല്ലാവർക്കും നമസ്കാരം. മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ഇതൊന്നുമല്ല, യൂസഫ് അലിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹം കോട്ടയത്ത് ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പോഴാണ് തൻ്റെ ഭർത്താവിന് കാലില്ല, അദ്ദേഹത്തിന് ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ഒരു സ്കൂട്ടർ വാങ്ങിച്ചു തരണമെന്ന ആവശ്യവുമായി ഒരു സ്ത്രീ രംഗത്ത് വരുന്നത്. അപ്പോൾ തന്നെ ആ ഒരു ബഹുമാനം, അതായത് കാറിലിരുന്നിട്ടല്ല അദ്ദേഹം സംസാരിച്ചത്, അതാണ് യൂസഫ് അലി സാഹിബിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. കാറിലിരുന്ന് അദ്ദേഹം സംസാരിക്കുകയല്ല ചെയ്തത്, അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നു, പുറത്തിറങ്ങി അദ്ദേഹത്തിൻ്റെ ചുമലിൽ കൈവച്ചിട്ടാണ് സംസാരിച്ചത്. അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾക്കറിയാം ഈ യൂസഫ് അലി സാഹിബിനെ എന്താ പറയേണ്ടത്, പാർക്കിംഗ് ഫീസ് ഇല്ല അല്ലെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞ് വിമർശിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേങ്കിൽ അതിലെത്രയോ ഇരട്ടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ യൂസഫ് അലി സാഹിബിനെ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നു എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹമുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് ജനങ്ങളുടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം, നമുക്കറിയാം, ഹെലികോപ്റ്റർ അപകടത്തിൽ നിന്നൊക്കെ അദ്ദേഹം രക്ഷപ്പെട്ടത്. എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രാർത്ഥനയും അതുപോലെ തന്നെ ദൈവ കാരുണ്യവുമുള്ള ഒരു മനുഷ്യനാണ്. കാരണം ഇനിയും ഒരുപാട് കാലം ജീവിക്കണം, ഒരുപാട് പേർക്ക് തുണയാകേണ്ട ഒരു മനുഷ്യനാണ് യൂസഫ് അലി സാഹിബ്. അതായത് നമ്മുടെ നാട്ടിൽ എത്രയോ പണക്കാരുണ്ട്, ആരെ വേണമെങ്കിലും സഹായിക്കാൻ കഴിയുന്ന ഒരുപാട് പണക്കാരുണ്ട്. തൻ്റെ അയൽവക്കത്ത് തന്നെ പട്ടിണി കിടക്കുന്നവനെ കണ്ടില്ല എന്ന് നടിക്കുന്ന പണക്കാരുണ്ട്. പക്ഷേ യൂസഫ് അലി സാഹിബ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. കാരണം തനിക്കൊരു 10 രൂപയുണ്ടെങ്കിൽ ഒരു 2 രൂപയെങ്കിലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും എന്നുള്ള ഒരു വ്യക്തിയാണ് യൂസഫ് അലി സാഹിബ്. അതായത് ഒരു പ്രമുഖ അനാഥമന്ദിരത്തിൻ്റെ, ഒരു അനാഥമന്ദിരം നടത്തുന്ന ഒരാൾ പണ്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഇവിടെ ഭക്ഷണം കൊടുക്കാനില്ല എന്നുള്ള ഒരു പ്രശ്നം എനിക്ക് വരാറില്ല, കാരണം ഞാൻ ഭക്ഷണ സാധനങ്ങൾ ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ യൂസഫ് അലി സാഹിബിനെ വിളിക്കും, അദ്ദേഹം ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എത്തിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ നന്മയും. അതായത് എത്രയോ പണക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ഒരുപാട് പണക്കാരുണ്ട്. ഞാൻ തന്നെ പറയാം, എനിക്കറിയുന്നവർ തന്നെ 1000 പവനും 100 പവനും 200 പവനും 500 പവനൊക്കെ കൊടുത്ത് കല്യാണം നടത്തുന്നവരുണ്ട്. അതുപോലെ തന്നെ ആർഭാടപരമായിട്ട് കല്യാണം നടത്തി ഭക്ഷണ സാധനങ്ങൾ വേസ്റ്റായിട്ട് ലോറിയിൽ കൊണ്ടുപോയി തട്ടുന്ന സ്ഥലങ്ങളുണ്ട്. ചില കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കഴിക്കാതെ വേസ്റ്റാക്കുന്ന, അതായത് പാവങ്ങൾ ഇവിടെ ഒരു കല്യാണം ഒരാളൊക്കെ നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേണ്ടത് ആ നാട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ട ആൾക്കാരെയാണ് വിളിക്കേണ്ടത്. കാരണം ഒരു നേരം ആഹാരം കഴിക്കാനില്ലാത്തവർ, അതുപോലെ തന്നെ നല്ല ഇതൊന്നും ഇതുവരെ കാണാത്ത ആഹാരങ്ങൾ കഴിക്കാത്തവർ, അവരെയൊക്കെ വിളിച്ചിട്ട് ഇതുവരെ അവരൊന്നും കാണാത്ത തരത്തിലുള്ള ആഹാരങ്ങൾ കൊടുക്കണം, അതാണ് വേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾ വലിയവനാകുന്നത്. അല്ലാതെ നിങ്ങളുടെ പൈസ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മക്കൾ, എൻ്റെ സ്വർണം, എൻ്റെ പൈസ, എൻ്റെ മകളുടെ കല്യാണം, ഇത് വിചാരിച്ചിരിക്കാതെ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ മകൻ്റെയോ മകളുടെയോ കല്യാണത്തിൻ്റെ അന്ന് സാധിക്കുമെങ്കിൽ 1-2 പാവപ്പെട്ട കുട്ടികളെയും കൂടി കല്യാണം നടത്തി കൊടുത്താൽ അതിൽ പരം സന്തോഷം വേറെ എന്താണുള്ളത്? ആ കുട്ടികളും ആ കുട്ടികളുടെ കുടുംബവും ആ നാട്ടുകാരും ഒക്കെ നിങ്ങൾ ദൈവതുല്യനായി കണക്കുകൂട്ടും, അതാണ് വേണ്ടത്. അല്ലാതെ ഒരുപാട് പൈസയും കെട്ടിപ്പിടിച്ച് 500 പവൻ കൊടുത്ത മേനിയും പറഞ്ഞ് നടന്നിട്ട് ബെൻസ് കാറും കൊടുത്തിട്ട് ഇതുപോലെ തന്നെ വലിയ വലിയ ജോലിക്കാരന് കൊടുത്തിട്ട് ലാസ്റ്റ് പെണ്ണ് ആത്മഹത്യ ചെയ്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. 200 പവനും 100 പവനും കോടികളുടെ പിന്നെ സ്ത്രീധനവും കൊടുത്തിട്ടും പെണ്ണ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. 1-2 പെൺമക്കളെയും കൂടി, പെൺകുട്ടികളുടെ കല്യാണവും കൂടി അത് കൂട്ടത്തിൽ നടത്തിയാൽ തൻ്റെ മകൾക്ക് ചിലപ്പോൾ 1-25 പവൻ കുറഞ്ഞു എന്ന് വരും. എന്നാലോ ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ ആ ഒരു സന്തോഷം അതല്ലേ ഏറ്റവും വലുത്. അപ്പോൾ യൂസഫ് അലി സാറിനെ വിമർശിക്കുന്നവരോട് പറയാനുള്ളത്, ഒരിക്കലും നമുക്കാർക്കും യൂസഫ് അലി സാഹിബ് ആകാൻ കഴിയുകയില്ല, അദ്ദേഹത്തിന് തുല്യം അദ്ദേഹം മാത്രമാണ്. ഇനിയും ഒരുപാട് വർഷം യൂസഫ്
യൂസഫ് അലി സാഹിബിനെ ആയുസ് നീട്ടി കൊടുക്കട്ടെ ദൈവം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കിടിലം വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.